ഡൽഹിയിൽ കനത്ത മൂടൽമഞ്ഞാണ്. കാഴ്ചപരിധി 150 മീറ്റർ മാത്രമാണ് ഉള്ളത്. മൂടൽമഞ്ഞ് കാരണം 30 വിമാനങ്ങളാണ് വൈകിയത്. തലസ്ഥാനത്ത് വായുമലിനീകരണം രൂക്ഷമായി തുടരുകയാണ്. വിവരങ്ങൾ നൽകുവാനായി പി ആർ അരവിന്ദ് ചേരുകയാണ്. അരവിന്ദ്, ഒട്ടനവധി വിമാനങ്ങൾ വൈകുന്നുണ്ട്. അത് എയർ ട്രാഫിക് കൺട്രോളിനെ തന്നെ സാരമായി ബാധിക്കുകയും ചെയ്യുന്നു. ഡൽഹിയിലെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? അജി, ഡൽഹി ഉൾപ്പെടെയുള്ള ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾ അതിശൈത്യത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഡൽഹിയിലെ ഇന്ത്യ ഗേറ്റ് പരിസരത്താണ്. നമുക്കിപ്പോൾ ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലാകും, ഏകദേശം നല്ല രീതിയിൽ മൂടൽ മഞ്ഞ്. ഇപ്പോൾ 9 മണി 9:30 ആകുമ്പോഴും ഇവിടെ നല്ല രീതിയിലുള്ള മൂടൽ മഞ്ഞുണ്ട്. ഏകദേശം 150 മീറ്റർ മാത്രമാണ് ആ കാഴ്ചപരിധിയുള്ളത്. അതേസമയം ഏറ്റവും പ്രശ്നമായി വരുന്നത് 30 വിമാന സർവീസുകൾ ഇപ്പോൾ ഡൽഹി വിമാനത്താവളത്തിൽ നിന്ന് വൈകുകയാണ്. ഇത് അന്താരാഷ്ട്ര തലത്തിലും അതുപോലെ തന്നെ ഡൊമസ്റ്റിക് തലത്തിലുമുള്ള വിമാനങ്ങൾ വൈകുന്നുണ്ട്. ഇത് ജനങ്ങളെ ഉൾപ്പെടെ വലിയ രീതിയിൽ ആശങ്കയിലാക്കുന്നുണ്ട്. ഇതുകൂടാതെ തന്നെ പ്രധാനമായും പറയേണ്ടത് ഡൽഹി ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ വായുമലിനീകരണം രൂക്ഷമാകുന്നു. ഈ അതിശൈത്യത്തോടൊപ്പം വായുമലിനീകരണം രൂക്ഷമാകുന്നതും വലിയ രീതിയിൽ ആശങ്കകൾക്ക് വഴിവെക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങൾ ഉൾപ്പെടെ വലിയ രീതിയിലുള്ള നിയന്ത്രണങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് സർക്കാർ നടത്തിയിരുന്നു. BS3 അതുപോലെ തന്നെ BS4 ഡീസൽ വാഹനങ്ങൾക്ക് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ ഇത്തരത്തിൽ വായുമലിനീകരണം രൂക്ഷമാവുകയാണെങ്കിൽ കൂടുതൽ നിയന്ത്രണങ്ങളിലേക്ക് കടക്കുമെന്നാണ് ഡൽഹി സർക്കാർ വ്യക്തമാക്കിയിരിക്കുന്നത്. പക്ഷേ ജനങ്ങൾ ഈ അതിശൈത്യമാണെങ്കിൽ നമ്മൾ ഈ ദൃശ്യങ്ങളിൽ ഉൾപ്പെടെ കാണുന്ന പോലെ ക്രിസ്മസ് അവധി കഴിഞ്ഞിട്ടും ജനങ്ങളിപ്പോൾ ഇന്ത്യ ഗേറ്റ് പരിസരത്തേക്ക് കൂടുതൽ എത്തുകയാണ്. അതിശൈത്യം മഞ്ഞ്, കടുത്ത മൂടൽ മഞ്ഞുണ്ടെങ്കിലും ജനങ്ങൾ ഉൾപ്പെടെയുള്ളവർ ഇത് ആസ്വദിക്കുന്ന ദൃശ്യങ്ങളും നമുക്കിപ്പോൾ കാണുവാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ ഈ വായുമലിനീകരണം ഉൾപ്പെടെ രൂക്ഷമാവുന്ന സാഹചര്യം ഗുരുതരമായി തന്നെ പരിഗണിക്കണം. ഇതിൽ കനത്ത ജാഗ്രത വേണമെന്നൊരു നിർദ്ദേശം കൂടി ഇപ്പോൾ ഡൽഹി സർക്കാർ മുന്നോട്ട് വയ്ക്കുകയാണ്. കഴിഞ്ഞ മാസങ്ങളിലെല്ലാം വായുമലിനീകരണം ഡൽഹിയിൽ രൂക്ഷമായിരുന്നു. അതിപ്പോൾ നേരിയ കുറവുണ്ടെങ്കിലും ഈ ശൈത്യകാലം ആരംഭിച്ചതോടുകൂടി വീണ്ടും വായുമലിനീകരണം രൂക്ഷമാകുന്നൊരു സാഹചര്യമുണ്ട്. എന്തായാലും ശൈത്യം ഇനിയും വരും ദിവസങ്ങളിലും കൂടുതൽ കനത്തേക്കാമെന്നുള്ള ഒരു മുന്നറിയിപ്പും ഇപ്പോൾ കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാവരും കഴിവതും ജാഗ്രത പാലിക്കണം. വായുമലിനീകരണത്തെ തടയുവാൻ വേണ്ടി ഇത്തരത്തിൽ BS3 BS4 ഡീസൽ വാഹനങ്ങൾക്ക് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പരമാവധി സർക്കാരിനെ ഒപ്പം അല്ലെങ്കിൽ സർക്കാരിനോട് ചേർന്ന് പ്രവർത്തിക്കണമെന്നൊരു നിർദ്ദേശവും മുന്നോട്ട് വച്ചിട്ടുണ്ട്. അജി.